ഫ്ലാഷ്ബാക്ക്. കോൺസ്റ്റന്റ് ആയിട്ട് രണ്ടര വർഷം വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാള്, അത് ഞാനെന്നല്ല ആരായാലും പെട്ടെന്ന് ഒരു ദിവസം വാനിഷ് ആയി കഴിയുമ്പോൾ ആർക്കായാലും ഡൗട്ട് അടിക്കും. അതുകൊണ്ട് തന്നെയാണ് സപ്പോർട്ട് കുറഞ്ഞതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇനി തൊട്ട് എന്നാൽ കഴിയുന്ന സമയം മാക്സിമം ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. ഹലോ, ഇപ്പോൾ നിങ്ങൾ കണ്ടത് 2022 ഞാൻ യൂട്യൂബിൽ ഇട്ടൊരു വീഡിയോ ആണ്. അതിനുശേഷം ഒരു 6 മാസം ഞാൻ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് മറ്റൊക്കെ ഇട്ടിട്ട് പോയിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു 1.5 വർഷം ഒരു ലോങ് ബ്രേക്ക് ആയിരുന്നു. കാര്യം കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ ടെമ്പററി ആയിട്ട് ക്വിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. ബട്ട് നൗ ഞാൻ തിരിച്ചു വരുന്നു. കാര്യം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1.5 വർഷം മുന്നേ എൻ്റെ ചാനലിൽ മുന്നോട്ട് കാണുന്നവർക്കറിയാം എൻ്റെ ചാനലിൻ്റെ ഡയറക്ഷൻ, എഡിറ്റിംഗ്, ക്യാമറ വീഡിയോ അങ്ങനെ എല്ലാ കോണ്ടൻറ്റ് ഉൾപ്പെടെ എല്ലാ കിടുതാപ്പുകളും ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ചേട്ടനാണ്. അപ്പോൾ പുള്ളി 1.5 വർഷം മുന്നേ യുകെയിലേക്ക് പോയി. യുകെക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെ, എൻ്റെ ഒരു നല്ല ക്യാമറ ഇല്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. പിന്നെ +2 തീരാറായപ്പോഴാണ് എനിക്ക് നല്ലൊരു ഫോൺ അങ്ങനെ ഗാഡ്ജറ്റ്സ് ഒക്കെ കിട്ടിയത്. പക്ഷേ അതേ പിന്നെ +2 തീർന്നിട്ട് ഇടാം എന്ന് കരുതി. +2 തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും കുറേ കാര്യങ്ങളുണ്ട് നീണ്ടുപോയി. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി ഒരു 5 വർഷം ഞങ്ങൾ കൊണ്ടു നടന്ന ഈ ഒരു ചാനൽ അങ്ങനെ പെട്ടെന്ന് കളയാൻ ഒക്കത്തില്ല എന്നൊരിക്കൊരു മൈൻഡ് സെറ്റ് വന്നു. മോണിറ്റൈസേഷൻ്റെ വക്ക് വരെ 2-3 വട്ടം എത്തിയിട്ട് ഞങ്ങൾ തന്നെ കൊണ്ട് കലവിട്ടുടച്ച ഒരു ചാനലാണിത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കൊണ്ട് കളയുന്നത് ഇച്ചിരി വിഷമമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് റീസ്റ്റാർട്ട് ചെയ്തത്. ഞാൻ മാക്സിമം എൻ്റെ ലൈഫ് കവർ ചെയ്ത് വീഡിയോ ഇടാൻ നോക്കാം. ഇനിയിപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. അപ്പോൾ ഈ ഒരു 1.5 വർഷത്തിനിടയിൽ ഒരുപാട് ചേഞ്ചസ് എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഇനി എന്നെ അറിയാത്തവർക്കും ഇനി അറിയാൻ പോകുന്നവർക്കും വേണ്ടി ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനന്യ ശ്രീലാൽ. ഞാൻ 8th ആണ് കിഡ്സ് ക്രാഫ്റ്റ് മലയാളം എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാനൊരു 10th ഒക്കെ ആയപ്പോൾ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് ക്രാഫ്റ്റ് മലയാളമെന്നാക്കി. അങ്ങനെ +1 പകുതി വരെ ഞാൻ +1 ഫുൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ +2 ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി നിന്നു. ഇപ്പോൾ ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് DLED ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ് ഗവൺമെൻറ് TTEയിൽ കൊല്ലത്ത്. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മൈൽ സ്റ്റോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതി സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന വെക്കേഷന് ഞാൻ എൻ്റെ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് പേജ് സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, ഫ്രെയിംസ് അങ്ങനെയുള്ള ഒരു ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളൊക്കെ സെല്ല് ചെയ്യുന്നൊരു ബിസിനസ് ഇതാണത്. അത് എനിക്കൊരു ഭയങ്കര ഒരു മോട്ടിവേഷനായി. അതൊരു ഞാൻ അത്ര സക്സസ് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയത് അല്ലെങ്കിലും ഒരു 6 മന്ത്സ് ആയിട്ടേ ഉള്ളെങ്കിലും എനിക്കത് തന്ന മോട്ടിവേഷൻ, കോൺഫിഡൻസ് കുറച്ച് വലുതാണ്. ആ ഒരു കോൺഫിഡൻസിൽ ആ ഒരു ഒറ്റ വേണ്ടി തുടങ്ങിയൊരു സംഗതിയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. പക്ഷേ എനിക്കത് ഭയങ്കര ആഗ്രഹം, കുറേ ഒരു 1-2 മാസങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ അതിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇതൊന്ന് തുടങ്ങി വെക്കണം. തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും കാണാം, പോവാം, ചെയ്യാം. ഫ്രം ദി ബിഗിനിങ് ഫ്രം ദ റൂട്ട് തൊട്ട് ഇനി തൊട്ട് തുടങ്ങണം. വേറെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ സബ്സ്ക്രൈബ്ഡ് ആണോ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള മണി ഉണ്ടല്ലോ, ആ സാധനം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാം. ബൈ ബൈ. ലൈറ്റ് ഇടാൻ മറന്നുപോയി. അതിനുശേഷം പിന്നെ ഞാൻ +1 പകുതി വരെ ഞാൻ കഷ്ടപ്പെട്ട സംഭവം ചെയ്ത് കഴിയുമ്പോൾ ക്യാമറയിലോട്ട് നോക്ക്, ക്യാമറയിലോട്ട് നോക്ക്. കൂൾ കൂൾ.